2017 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ മൂവിയാണ് ഗെയിം ഓഫ് ഡെത്ത്. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പോകുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സിന് ഒരു ഗെയിം കിട്ടുന്നു. ഗെയിം ഓഫ് ഡെത്ത് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. എന്നാൽ ആ ഗെയിമിൽ പറയുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടന്നാലോ എന്ന് വെച്ചാല് ആ ഗെയിമിൽ പറയുന്നത് പോലെ തന്നെ ഇവർ കളിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും മരിക്കേണ്ടി വരും. മരിക്കാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ കൊന്നേ പറ്റൂ. മാത്രമല്ല ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ തുടക്കത്തിൽ ഒരു ഏഴ് കൂട്ടുകാരെയാണ് കാണിക്കുന്നത്. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇപ്പോൾ ദൂരെയുള്ള ഒരു വീട്ടിലേക്കാണ് വന്നേക്കുന്നത്. അങ്ങനെ പാട്ടും ഡാൻസും ഡ്രഗ്സും എല്ലാമായി അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ഒരു മുറിയിൽ നിന്നും അവർക്കൊരു ഗെയിം കിട്ടുന്നത്. ഗെയിം ഓഫ് ഡെത്ത് എന്നാണ് ആ ഗെയിമിന്റെ പേര്. അപ്പോൾ തന്നെ അവരെല്ലാവരും ആ ഗെയിം കളിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ ഈ ഗെയിം എന്താണെന്ന് അവർക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ സമയത്താണ് ആ ഗെയിമിനകത്തു നിന്ന് തന്നെ അവർക്കൊരു കുറിപ്പും കൂടി കിട്ടുന്നത്. ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അതിലുണ്ട്. ഗെയിമിന്റെ ഒന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഗെയിം കളിക്കുന്നത്, അവരെല്ലാവരും മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. മരിക്കാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലുക. അവസാനം വരെ ആരായിരിക്കുമോ സർവൈവ് ചെയ്ത് നിൽക്കുന്നത് അവരായിരിക്കും ഈ ഗെയിമിന്റെ വിന്നർ. മാത്രമല്ല ഒരേ ഒരാൾക്ക് മാത്രമേ ഈ ഗെയിം ജയിക്കാൻ സാധിക്കൂ. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് വെറും തമാശയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവർ അതൊന്നും വലിയ കാര്യമാക്കുന്നുമില്ല. ഇതിന്റെ മുകളിലായിട്ട് തലയോട്ടിയുടെ രൂപത്തിലുള്ള കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഗെയിം തുടങ്ങാൻ വേണ്ടി എല്ലാവരും അവരുടെ വിരലുകൾ എടുത്ത് അതിന്റെ മുകളിൽ വെക്കണം. അങ്ങനെ അവരെ കൈ അതിന്റെ മുകളിൽ വെച്ച് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കിയതും പെട്ടെന്ന് എന്തോ സൂചി പോലെ വന്ന് അവരുടെ കയ്യിൽ കുത്തുന്നു. എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും ഓരോ തുള്ളി രക്തം വെച്ച് ആ ബോർഡ് എടുക്കുകയാണ്. മാത്രമല്ല ആ രക്തം ഇങ്ങനെ ഒലിച്ചൊലിച്ച് അതിനകത്തേക്കുള്ള സ്ക്രീനിലാണ് വരുന്നത്. അതോടുകൂടി ഗെയിം അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. തൊട്ടുപിറകെ തന്നെ 24 എന്നൊരു നമ്പർ അതിൽ എഴുതി കാണിക്കുന്നു. അതിനുശേഷമായിരുന്നു അവർ ബാക്കിയുള്ള റൂൾസ് കൂടി വായിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ളവരെ കൊല്ലാതെ വിടുകയാണെങ്കിൽ പകരം നിങ്ങളായിരിക്കും മരിക്കുന്നത്. 24 എന്നൊരു നമ്പറല്ലേ ആ ബോർഡിൽ എഴുതി കാണിച്ചത്. അത് എപ്പോൾ സീറോ ആകുന്നു അപ്പോൾ മാത്രമേ ഈ ഗെയിം അവസാനിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഗെയിം അവസാനിക്കണമെങ്കിൽ 24 പേര് കൊല്ലണം. നമ്പർ സീറോ ആകുമ്പോൾ ആരായിരിക്കുമോ ജീവനോടെ ഉള്ളത് അവരായിരിക്കും ഈ ഗെയിം ജയിക്കുന്നത്. മാത്രമല്ല ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്മാറാനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ജീവൻ രക്ഷിക്കണമെങ്കിൽ മറ്റുള്ളവരെ കൊന്നേ പറ്റൂ. എന്നാൽ അവരതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. തങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്നാണ് അവരുടെ വിചാരം. ഇവരുടെ കൂടെ തന്നെ ടെയ്ലർ എന്ന പേരുള്ള ഒരുത്തരുണ്ട്. കയ്യിൽ നിന്ന് ബ്ലഡ് വന്നതോടുകൂടി അവന് നല്ല ദേഷ്യം വരുന്നു. ഇതൊക്കെ ഇത് പൊട്ട ഗെയിമാ, എനിക്കിതൊന്ന് കളിക്കാൻ വയ്യ. അത് പറഞ്ഞ് അവൻ അവിടെ എഴുന്നേറ്റ് പോകുന്നു. കൂടെ തന്നെ അവന്റെ കൂട്ടുകാരും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം പുറത്തു വന്ന് ചുമ്മാ തമാശയെ പറഞ്ഞിരിക്കുകയാണ്. അന്നേരമാണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തന്റെ തല വല്ലാതെ വേദനിക്കാൻ തുടങ്ങിയത്. കൂടെയുള്ളവരെ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വേദനയായിരുന്നു. തൊട്ടുപിറകെ തന്നെ അവന്റെ തല പൊട്ടിത്തെറിക്കുകയാണ്. അതോടുകൂടി അവൻ അവിടെ മരിച്ചു വീഴുന്നു. ഇത് കണ്ട് അവന്റെ കൂട്ടുകാരുടെ അവസ്ഥ പറയണ്ടല്ലോ. ഒളിഞ്ഞിരുന്നു കൊണ്ട് തങ്ങളെ ആരോ ഷൂട്ട് ചെയ്യുകയാണെന്ന് കരുതി എല്ലാവരും കൂടി പേടിച്ചകത്തേക്ക് ഓടുന്നു. ആ സമയത്ത് ഗെയിമിന്റെ അടുത്തായിട്ട് ഇപ്പോഴും രണ്ട് പേരിരിപ്പുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ 24 എന്നുള്ള നമ്പർ 23 മാറിയിരിക്കുന്നു. ആ സമയത്താണ് ബാക്കിയുള്ളവർ പേടിച്ചൂടി അകത്തേക്ക് വരുന്നത്. എല്ലാവരും തറയിലേക്ക് ഇരിക്കാൻ നോക്ക്, ആരോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കേട്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടോം എന്ന പേരുള്ള ഒരുത്തൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജനൽ വഴി പുറത്തേക്ക് നോക്കുന്നു. പക്ഷേ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഉറപ്പായിട്ടും ആരോ വെളിയിലുണ്ട്. ഇപ്പോൾ അയാൾ മൈക്കിളിന് വെടിവെച്ച് കൊന്നതേ ഉള്ളൂ. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് ടോം കയ്യിലൊരു ഗണ്ണ് പിടിച്ച് അകത്തേക്ക് ചെന്ന് നോക്കുകയാണ്. കതക് തുറന്ന് അവൻ പതിയെ അകത്ത് കയറി നോക്കിയപ്പോഴോ അതൊരു അപ്പൂപ്പനായിരുന്നു. വെടിവെച്ചത് ഇയാളായിരിക്കും എന്ന് കരുതി അവൻ അയാളെ വലിച്ചഴിച്ച് താഴെ കൊണ്ടുവന്നിടുന്നു. താനെന്തിനാ ഇവിടെ വന്നത്? താനല്ലേ ഞങ്ങളുടെ കൂട്ടുകാരനെ വെടിവെച്ചത്? സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ദേ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. ഇവിടുന്ന് ഒരു നിലവിളി കേട്ടോണ്ട് ഞാൻ ഓടി വന്നത്. പക്ഷേ അയാൾ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. ഇയാൾ തന്നെ നമ്മുടെ ഫ്രണ്ടിനെ കൊന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ചെറുക്കനും കൂടി തലവേദനിക്കാൻ തുടങ്ങിയത്. നേരത്തെ അവരുടെ ഫ്രണ്ടിന് സംഭവിച്ചതുപോലെ തന്നെ തലവേദന കാരണം മുഖമെല്ലാം വീർത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. തൊട്ട് പിറകെ തന്നെ അവന്റെ തലയും പൊട്ടിത്തെറിക്കുകയാണ്. ഇതെല്ലാം കണ്ട് അവരാകെ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. അന്നേരമാണ് ആ ഗെയിമിനകത്ത് നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. ദേ ഇങ്ങനെ വൺ ഡൗൺ എന്ന് പറഞ്ഞതിന്റെ പിറകെ തന്നെ അതിനകത്തെ ഏക്കം 22 മാറുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടുപേര് മരിച്ചില്ലേ? ഇതെല്ലാം കണ്ട് പേടിച്ചതും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണ് അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുന്നു. ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ, ആരോ ഞങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നോക്കുന്നു. അത് പറഞ്ഞ് അവർ എവിടെയാണുള്ളത് എന്നെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം ടോമിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഈ ഗെയിം ശരിക്കുള്ളതാണ്, ഇതിൽ പറഞ്ഞതുപോലൊക്കെ ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഗെയിം തുടങ്ങുന്ന നേരത്ത് 24 നമ്പര്, ഇപ്പോ ദേ 22 കുറഞ്ഞു. അതും കൂടി കേട്ടപ്പോഴേക്കും എല്ലാവരും ഒന്നും കൂടി പേടിക്കുന്നു. ദേഷ്യം എന്ന ടെയ്ലർ ആണെങ്കിൽ ഒരു കമ്പെടുത്ത്
എടുത്ത് ആ ഗെയിമിന് ആഞ്ഞടിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ അടിച്ചിട്ടും അതിനൊരു കുഴപ്പം പറ്റിയില്ല, പകരം ആ കമ്പാണ് ഒടിഞ്ഞു പോയത്. ഇതേ സമയം ടോം ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ആ വൃദ്ധന്റെ നേരെ ചൂണ്ടുപിടിക്കുന്നു. നീ എന്തായി ചെയ്യുന്നേ? നിങ്ങൾ റൂള് വായിച്ചതല്ലേ? ആരെയെങ്കിലും കൊന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതും പറഞ്ഞ് ഒരു മനസാക്ഷിയുമില്ലാതെ അവൻ അയാളെ അങ്ങ് കൊന്നുകളയുന്നു. തൊട്ടുപിറകെ തന്നെ 1 ഡൗൺ എന്ന് പറഞ്ഞ ശേഷം അതിനകത്തെ അക്കം 21 കുറയുന്നു. അത് കണ്ടപ്പോഴാണ് ഇത് ഇവരുടെ ഒടുക്കത്തെ ഗെയിം കളിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ ഗെയിം എടുത്തുകൊണ്ട് കാറിൽ കയറി എങ്ങോട്ടോ പോവുകയാണ്. ഇനി ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, 21 പേരെ കൊല്ലുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത ഇവരെല്ലാവരും മരിക്കുകയും ചെയ്യും. എന്നാൽ അതിനകത്തുണ്ടായിരുന്ന ആർക്ക് മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ടോമിന് അങ്ങനെ മരിക്കാൻ സൗകര്യമില്ലായിരുന്നു. അവന് എങ്ങനെയെങ്കിലും ഈ ഗെയിം ജയിച്ചേ പറ്റൂ. അങ്ങനെ ഒരു കാര്യങ്ങൾ സംസാരിച്ച് അവരിങ്ങനെ പോകുന്ന വഴിക്കാണ് ജോഗിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇവരുടെ കാറിന്റെ മുന്നിൽ വന്ന് പെടുന്നത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല, അയാളെ അങ്ങ് കൊന്നേരെ. എന്താ, നമുക്ക് ജീവിക്കണമെങ്കിൽ അയാളെ കൊന്നേ പറ്റൂ. എന്നാൽ ടെയ്ലർ അതിന് സമ്മതിക്കുന്നില്ല. അത് കേട്ട് ടോം തോക്കെടുത്ത് അവന്റെ നേരെ ചൂണ്ടുന്നു. നിനക്ക് ചാകണ്ടെങ്കിൽ അയാളെ കൊല്ല്, വേറെ വഴിയൊന്നുമില്ലാതെ അവൻ അയാളെ ഇടിച്ചിടുകയാണ്. പക്ഷേ എന്നിട്ടും അയാൾ മരിച്ചില്ല. അത് കാരണം അവർ കാർ റിവേഴ്സ് എടുത്ത് വീണ്ടും അയാളുടെ ദേഹത്തോടെ കയറ്റി ഇറക്കുന്നു. അങ്ങനെ വീണ്ടും അവർ ഒരാളെ കൊന്നിരിക്കുകയാണ്. ഇനി 20 പേരെയും കൂടി കൊല്ലണം. അതേസമയത്ത് അവർ നേരത്തെ മരിച്ചയാളുടെ ബോഡി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജോഗിങ് ചെയ്തുകൊണ്ട് അതുവഴി മറ്റൊരു ലേഡി ഓടി വരുന്നത്. അവരുടെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ, കാര്യം പന്തിയല്ല എന്ന് മനസ്സിലായതും അവർ ജീവനം കൊണ്ട് ഒറ്റയോട്ടം. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല, ഒടുക്കം അവരെയും വെടിവെച്ച് കൊല്ലുകയാണ്. ഇപ്പോ കൊല്ലേണ്ടവരുടെ എണ്ണം 19 കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സമയത്തായിരുന്നു അതുവഴി ഒരു പോലീസുകാരി വരുന്നത്. അവർ നോക്കുമ്പോൾ ഇവരെല്ലാവരും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്താ പറ്റിയത്? അത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു കരടി ഇടിച്ചു. എന്നിട്ട് കരടി എന്തി? ഞങ്ങൾ അതിനെ കാട്ടിൽ വലിച്ചുകൊണ്ട് പോയിട്ടു. അതൊക്കെ കേട്ട് അവരതങ്ങ് വിശ്വസിക്കുന്നു. എന്നാ വാ അടച്ചവരും മിണ്ടാതിരിക്കണ്ടേ, ചുമ്മാ ഇങ്ങനെ വള്ള വള്ളാന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവര്. അവര് വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ കാര്യവും അവരുടെ ജോലി കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വള്ള വള്ളാന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ഇവർക്കാണെങ്കിൽ വട്ട് പിടിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒന്നാമതേ എപ്പോൾ വേണമെങ്കിലും ജീവൻ പോവാമെന്നുള്ള അവസ്ഥ, അതിന്റെ കൂടെ ദേ ഇപ്പോൾ ഇവരുടെ വാചകമടിയും. മാത്രമല്ല അടുത്തയാളെ കൊല്ലാനുള്ള സമയം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പറഞ്ഞ സമയത്തിനുള്ളിൽ ആരെങ്കിലും കൊന്നില്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും മരിക്കുന്നത്. അത് കാരണം ഇവരാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നാൽ ആ സമയത്തായിരുന്നു അവരുടെ കാറിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയുടെ തല പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. അത് കണ്ടതും ആ പോലീസുകാരിയും ആകെ ഞെട്ടിപ്പോകുന്നു. എന്താ എന്താ പറ്റിയത്? എന്നാൽ ഇത് കേട്ട് ടോം ആണെങ്കിൽ അവരുടെ കൂടെയുള്ള ആഷ്ലെ എന്ന പെൺകുട്ടിയുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. തോക്ക് താഴെ ഇട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇവളെ വെടിവെക്കും. അതും പറഞ്ഞ് ടെയ്ലറിനെയും ആഷ്ലെയും അവിടെ തള്ളിയിട്ട ശേഷം ടോമും പിന്നെ അവന്റെ കൂട്ടുകാരി ബെത്തും കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതോടെ ഇവരെ പോലീസുകാരുടെ മുന്നിൽ പെട്ടുപോവുകയാണ്. അതേസമയം ബെത്തും ടോമും കൂടി കാറും ഓടിച്ച് എങ്ങോട്ടും ഇല്ലാതെ പോവുകയാണ്. അതിന്റെ ഇടയ്ക്ക് തനിക്കിങ്ങനെ മരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ടോം സ്വയം വെടിവെച്ച് മരിക്കാനും നോക്കുന്നുണ്ട്. എന്നാൽ ബെത്ത് അവനെ തടയുന്നു. അതേസമയം ഇവിടെ സമയം കഴിയാറായതും അടുത്തതായിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് ടെയ്ലറിന്റെ തലയാണ്. അവന്റെ തല മുഴുവനും വീർത്തൊരു പരുവമായിട്ടുണ്ട്. എന്നാൽ ആ പോലീസുകാരൊക്കെയാണെങ്കിൽ ഒരു കുന്തോ മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും മരിച്ചാൽ മാത്രമേ അവന് രക്ഷപ്പെടാൻ പറ്റൂ. ഇതെല്ലാം മാറി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആഷ്ലി. താൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തന്റെ കൂട്ടുകാരൻ മരിച്ചു പോയില്ലേ? ഒടുക്കം അവള് മനസ്സിൽ എന്തോ തീരുമാനിക്കുകയാണ്. ശേഷം കയ്യിലൊരു കമ്പിയും കൊണ്ട് അവൾ ആ പോലീസുകാരിയുടെ നേരെ നടക്കുന്നു. പിന്നീട് പറയണ്ടല്ലോ, കയ്യിലിരുന്ന കമ്പി വെച്ച് അവൾ ആ പോലീസുകാരിയെ അടിച്ചടിച്ചൊരു പരവുമാക്കി കൊല്ലുന്നു. അതോടെ കൊല്ലേണ്ട ആളുടെ എണ്ണം ഒന്നും കൂടി കുറഞ്ഞേക്കുവാണ്. ഇനി ബാക്കിയുള്ളത് 17. ഇനി ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, എങ്ങനെയെങ്കിലും നമുക്കിത് അവസാനിപ്പിച്ചേ പറ്റൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ പോലീസുകാരിയുടെ കാറും എടുത്തുകൊണ്ട് ടോമും ബെത്തും പോയ കാറിന്റെ ലൊക്കേഷൻ നോക്കി അങ്ങോട്ടേക്ക് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ടോമിനെയും ബെത്തിനെയുമാണ്. ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ വെറുതെ അങ്ങ് കൊല്ലാൻ കഴിയില്ലല്ലോ എന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ നമുക്ക് കൊല്ലാൻ പറ്റില്ല. അതിന് പകരം കഷ്ടപ്പെടുന്നവരെ കൊന്നാലോ എന്ന് വെച്ചാൽ ഈ മരിക്കാറായി കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, അവരെ കൊല്ലാനാണ് ഇവരുടെ തീരുമാനം. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. വയസ്സായ ഒരുപാട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ. അവിടെയായിട്ട് സുഖമില്ലാതെ കിടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ടോമും ബെത്തും കൂടി നേരെ വരുന്നത് ഈ ഹോസ്പിറ്റലിലേക്കാണ്. അവര് നേരെ വന്ന് അതിനകത്തേക്ക് കയറിയ ശേഷം വയസ്സായ മരിക്കാറായി കിടക്കുന്ന രോഗികളില്ലേ, അവരെ എല്ലാവരെയും നൈസിനങ്ങ് കൊന്നുകളയുന്നു. കാണുന്ന മുറികളിലെല്ലാം കയറി വയസ്സായി കിടക്കുന്ന എല്ലാവരെയും അവർ കൊന്നു തള്ളുകയാണ്. അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവർ കൊല്ലുന്നു. അപ്പോഴേക്കും ടെയ്ലറും ആഷ്ലിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. വന്ന് കയറി ഹോസ്പിറ്റലിന്റെ കോലം കണ്ടപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലായി. അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞല്ലേ പറ്റൂ. അതിനുവേണ്ടി അവരാദ്യം ആ ഹോസ്പിറ്റലിലെ നഴ്സിന്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നാൽ അവരാണെങ്കിൽ ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പാട്ടും കേട്ടുകൊണ്ട് ആള് നല്ല ഉറക്കമായിരുന്നു. ആഷ്ലിയെ കണ്ടതും അവരാകെ ഞെട്ടിപ്പോകുന്നു. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ നോക്ക്. രണ്ടുപേര് ഇതിനകത്ത് കയറി ഒരുപാട് ആൾക്കാർ കൊല്ലുന്നുണ്ട്. അന്നേരമാണ് അവരവിടെയുള്ള ടിവിയിലേക്ക് നോക്കുന്നത്. അത് കണ്ടതും അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച കാര്യം പറയുന്നു. അതേസമയം ടെയ്ലറും ആഷ്ലിയും കൂടി അവരും തിരക്കകത്തേക്ക് പോവുകയാണ്. ആ നേരത്താണ് അവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവള് നടന്ന് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അവൾ ആ നഴ്സിന്റെ തിരക്ക് വരികയായിരുന്നു. പക്ഷേ പാവം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. കൃത്യമായിട്ട് അവള് നടന്ന് ചെന്ന് നിൽക്കുന്നതാണെങ്കിലോ ബെത്തിന്റെ മുന്നിലും. കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആദ്യം കൊല്ലാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് ഗെയിം ജയിച്ചല്ലേ പറ്റൂ. മോള് കണ്ണടച്ചുകൊണ്ട് 10 എണ്ണാവോ? അത് കേട്ടതും അവളും കണ്ണടച്ചുകൊണ്ട് 10 എണ്ണാൻ തുടങ്ങി. മനസ്സെല്ലാം മനസ്സോടെ ബെത്ത് അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതും അതേ സമയത്തായിരുന്നു തൂക്കം പിടിച്ചുകൊണ്ട് ആഷ്ലിയും അങ്ങോട്ടേക്ക് വരുന്നത്.
പറയുന്നത്. അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ, നിനക്ക് എങ്ങനെ അവളെ കൊല്ലാൻ മനസ്സ് വന്നു? നിനക്ക് ആരെങ്കിലും കൊല്ലണമെങ്കിൽ എന്നെ കൊന്നോളൂ. അത് കേട്ട് ബെത്ത് അവളെ ഷൂട്ട് ചെയ്യാനിട്ട് വന്നതും ആഷ്ലി പെട്ടെന്ന് തന്റെ തോക്ക് വെച്ച് അവളെ ഒരൊറ്റ വെടി. അങ്ങനെ അവൾ അവിടെ മരിച്ചു വീഴുകയാണ്. ശേഷം അവരാ കുട്ടിയെ കൊണ്ടുവന്ന് മറ്റൊരു മുറിയിലാക്കുന്നു. അതേസമയം ടോം അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് തറയിൽ മരിച്ചു കിടക്കുന്ന ബെത്തിനെയായിരുന്നു. അതവന് സഹിക്കാനേ ആയില്ല. അവളുടെ ബോഡിയും കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരയുകയാണ്. ഈ സമയത്താണ് ടെയ്ലറും ആഷ്ലിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെയൊന്നും നിനക്ക് കൊല്ലാൻ പറ്റില്ല. നമ്മളെ നിരപരാധികൾ തന്നെയാണ്. പക്ഷേ ഈ ഗെയിം ജയിക്കണമെങ്കിൽ എല്ലാവരെയും കൊന്നേ പറ്റൂ. നിങ്ങളെയും കൂടെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അത് കേട്ടതും ടെയ്ലർ ചാടി അവന്റെ ദേഹത്തേക്ക് വീഴുന്നു. ശേഷം രണ്ടും കൂടി അവിടെ കിടന്ന് അടികൂടുകയാണ്. ഇതിന്റെ ഇടയിൽ ടെയ്ലർ ആണെങ്കിൽ ടോമിന്റെ കഴുത്ത് അവന്റെ കൈവച്ച് ഞെക്കി മുറിക്കുന്നു. അതോടെ രക്തം വാർന്ന് ടോം അവിടെ മരിച്ചു വീഴുകയാണ്. ഇനി ബാക്കിയുള്ളത് ഒരേ ഒരാൾ. ഒരാളും കൂടി മരിച്ചാൽ ഈ ഗെയിം അവിടെ അവസാനിക്കും. ഇനി ബാക്കിയുള്ളത് ടെയ്ലറും ആഷ്ലിയും മാത്രം. ആഷ്ലിയുടെ കയ്യിലല്ലേ ഗണ്ണിരിക്കുന്നത്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവർക്കും സ്വന്തം ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. നിനക്കും എനിക്കും എല്ലാം. പക്ഷേ എല്ലാത്തിന്റെയും അവസാനം മരണമല്ലേ? എന്നാണെങ്കിലും എല്ലാവരും മരിച്ചേ പറ്റൂ. പക്ഷേ എല്ലാവരുടെയും ആഗ്രഹം എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നാണ്. എന്നാൽ മരണം എന്ന് പറയുന്നത് അതൊരു ബോണസാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിട്ടാം. അതുകൊണ്ട് ആ ബോണസ് ഞാൻ അങ്ങ് തെരഞ്ഞെടുക്കുക. അത് പറഞ്ഞ് അവളാ തോക്ക് വെച്ച് ടെയ്ലറിനെ വെടിവെച്ചങ്ങ് കൊന്നുകളയുന്നു. അതോടെ ആ ഗെയിമിലെ നമ്പർ 0 ആയിട്ട് മാറുകയാണ്. തൊട്ട് പിറകെ തന്നെ ആ ബോക്സിനകത്ത് നിന്നും ഒരു കാർഡും കൂടി പുറത്തേക്ക് വരുന്നു. അങ്ങനെ ആഷ്ലി ഈ ഗെയിം വിൻ ചെയ്തിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നേരത്തെ നഴ്സ് വിളിച്ച് പറഞ്ഞതനുസരിച്ച് അങ്ങോട്ടേക്ക് വരുന്ന പോലീസുകാരെയാണ്. അതോടെ അവർ അവളുടെ മുന്നിൽ കീഴടങ്ങുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. ക്രിസ്മസിന്റെ അന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സമ്മാനങ്ങൾ കൈമാറുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ ഒരു വയസ്സായ പോലീസുകാരനും ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. എന്നാൽ കിട്ടിയ സമ്മാനമോ? ഗെയിം ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഇതേ ബോക്സും. നമുക്ക് എല്ലാവർക്കും ഈ ഗെയിം ഒന്ന് കളിച്ചാലോ? ആ ഒരു ഡയലോഗോടുകൂടി ഈ മൂവിയോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.